Hello guys and welcome back to Best Capex. In this video, we will discuss the Maruti Suzuki Grand Vitara pros and cons. If you have a price, you can see the judgment. If you have a judgment, you can start the pros. If you have a pros, you can start the pros. If you have a pros, you can start the pros. If you have a pros, you can start the looks. If you have a pros, you can start the pros. If you have a സാധാരണ ഇപ്പൊ കുറെ മാരുതി വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫീച്ചർ
ഫീച്ചറാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളും മിസ്സൗട്ടായി പോകുന്നത്. ഇതിൻ്റെ അത്യാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സ്റ്റിയറിംഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ലോ സ്പീഡ്സിൽ അത്യാവശ്യം ലൈറ്റ് ആണ്, പിന്നെ നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മാത്രമല്ല ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഹൈ സ്പീഡ് മാനേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും സ്റ്റേബിൾ ആണ്, അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ മെയിൻ പ്രോസ്. ഇനി ഒരു പ്രോ കൂടി ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ സ്പേസ് ആണ്. അതിന് നമ്മൾ ഈ സെക്കൻഡ് റോ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ബാറ്ററി പാക്ക് ഉള്ളതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് വരുന്നത്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഒരു ചെറിയ ഇഷ്യൂ സ്പേസിൻ്റെ കാര്യത്തിലുണ്ട്, ഞാൻ കോൺസെൻറ്റ് സെക്ഷനിലേക്ക് വരുമ്പം അവിടെ പറയാം. എന്തായാലും ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ പ്രോസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കോൺസിലേക്ക് തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ കോണായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ലെഗ് സ്പേസിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നാൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ബാക്കിൽ വരുന്ന ഹെഡ് റൂമിലും അതുപോലെ ബൂട്ട് സ്പേസിലും ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഈ വാഹനത്തിൽ നിങ്ങളൊരു പക്ഷേ അനുഭവിച്ചേക്കാം. വെറും 300 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് മാത്രമാണ് നിങ്ങളിതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. മൈൽഡ് ഹൈബ്രിഡ് ആണെങ്കിൽ കുഴപ്പമില്ല, 380 അടുത്ത് ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയർ സീറ്റിൽ വരുന്ന ഹെഡ് റൂമിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് ഇതിൻ്റെ 2 ഗ്ലാസും കൂടെ തുറക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ഹെഡ് റൂമിന് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ആരും പറഞ്ഞ് കേൾക്കാറില്ല. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ആ സൺറൂഫിൻ്റെ കാരണം തന്നെയാണ്, അത് പാനറോമിക് ആണ്. മാത്രമല്ല 2 ഗ്ലാസും തുറക്കുന്ന സമയത്ത് അതിന് അത്ര ഏരിയ അവർക്ക് അഡീഷണൽ റൂഫിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ചെറിയ പ്രശ്നം ഈ വാഹനത്തിൽ വന്നത്. എന്തായാലും അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് ബാക്കിലിരിക്കുന്നവർക്ക് കിട്ടുന്ന തൈ സപ്പോർട്ട് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. കറക്റ്റാ മറ്റുള്ള വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ബാക്കിലത്തെ സീറ്റിന് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും അതുപോലെ ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ കിട്ടും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. അതിൻ്റെ അകത്തൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണ്. ഹൈബ്രിഡ് അല്ല, ഹൈബ്രിഡ് ഓഫ് കോഴ്സ് അത്യാവശ്യം നല്ല എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് റിഫൈൻമെൻറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, കാരണം 3 സിലിൻഡർ എഞ്ചിനാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ സി വി ടിയുടെ ചെറിയൊരു ലാഗ് ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം, കാരണം ഈ സി വി ടി ട്രാൻസ്മിഷനാണ് ഹൈബ്രിഡിൻ്റെ കൂടെ വരുന്നത്. പിന്നെ പേസ് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് സ്ലോ ആണ് ഹൈബ്രിഡ് ആണെങ്കിലും. പക്ഷേ കെ 15 സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ചെറിയ കുറച്ച് ലാഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. K15B പിന്നെയും കുഴപ്പമില്ലായിരുന്നു. K15C വന്നപ്പം 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിൻഡർ, 103 PS പവറും 136.8 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുള്ളൊരു എഞ്ചിനാണത്. പക്ഷേ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് കുറച്ച് മോശമാണ്. സിറ്റിക്കകത്തൊരു ഓടിക്കാനാണെങ്കിൽ നല്ല എഞ്ചിനാണ്, കാരണം അത്യാവശ്യം നല്ല ലോ എൻഡ് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. മിഡ് റേഞ്ച് കുറച്ച് ഫ്ലാറ്റാണ്. പിന്നെ ഏകദേശം നമ്മളൊരു ടോപ്പ് എൻഡിലേക്ക് കയറുന്ന സമയത്ത് പിന്നെയും കുറച്ചും കൂടി എഞ്ചിന് പവർ വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നം. വലിയ പ്രശ്നമല്ല നിങ്ങളിപ്പോൾ ഒരു മൈൽഡ് ഡ്രൈവറൊക്കെ ആണെങ്കിൽ. പക്ഷേ അതല്ലാതെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു വാഹനം എന്തായാലും ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഹൈ റൈഡർ അല്ല. അത് എഞ്ചിൻ കാരണം മാത്രമാണ്. അല്ലാതെ ഈ വാഹനത്തിൻ്റെ ഷാസി കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷാസി ആക്ച്വലി അത്യാവശ്യം നല്ല ഹൈ സ്പീഡ്സ് പോകാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ലൊരു വൈൻഡിങ് സെക്ഷൻ ഓഫ് റോഡ്സിലൊക്കെ പോകുകയാണെങ്കിൽ K15C എഞ്ചിനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം ഇതിൻ്റെ ഡൈനാമിക്സ് നല്ലതാണ്. പക്ഷേ ആ എഞ്ചിൻ നമുക്ക് ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് അത്ര നന്നായിട്ടൊരു ഒരു പവറോ അല്ലെങ്കിൽ ആ ഒരു പുഷ് ബാക്ക് ഫീലോ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ നിങ്ങൾ ഇത്രയും പ്രൈസ് കൊടുത്ത് ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിലും മറ്റുള്ള വാഹനങ്ങളുടെ ഒരു ടർബോ പെട്രോളിനേക്കാൾ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ പ്രൈസ് കൊടുത്തായിരിക്കും നിങ്ങളിത് എടുക്കുന്നത്. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് ഒരു പവറിൻ്റെ ഷോർട്ടേജ് ഈ വാഹനത്തിൽ ഉണ്ടാവും. ഇതിനകത്ത് 0 to 100 പോകാൻ എടുക്കുന്ന ഏകദേശം 13 സെക്കൻഡ്സ് ആണ്. പക്ഷേ അതേസമയം നമ്മൾ മറ്റുള്ള ടർബോ പെട്രോൾ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ വാഹനങ്ങളും 9.5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ 0 to 100 എത്തും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ വ്യത്യാസം തീർച്ചയായും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ തീർച്ചയായും ഈ 2 വാഹനങ്ങളും നിങ്ങൾക്ക് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാം. ഇനി ഒരു കോണും കൂടെ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. ഈ പ്രൈസിംഗ് ഒരു കോണായിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ ബേസ് മോഡൽസിൻ്റെ പ്രൈസിംഗ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഞാനത് പ്രിഡിക്ട് ചെയ്തത് 10 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു എങ്കിൽ പോലും നമ്മൾ ഈ ഒരു 50,000 രൂപ അഡീഷണൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിലും ഇതിനകത്ത് ബേസ് മോഡൽ കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, മോട്ടോ എസിയും പിന്നെ എന്താ കീല സെൻട്രിയും അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും 17-inch അലോയ്വീൽസും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ബേസ് മോഡൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പ്രൊപ്പോസിഷനിലാണ് വരുന്നതെന്ന് പറയാം. പക്ഷേ അതല്ലാതെ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ 16.89 ലാക്ക് റുപ്പീസ് ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലായ ആൽഫ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ എന്തായാലും ഓൺറോഡ് വരുമ്പോഴേക്കും ഒരു 19 ലാക്സിൻ്റെ മുകളിൽ പോകും. ആ പ്രൈസിൽ നമ്മൾ ഈ 1.5 ലിറ്റർ K15C എഞ്ചിനുള്ള ഒരു സ്ലോ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള ഒരു വാഹനം എടുക്കുന്നു എന്ന് പറയുമ്പം അത് ചെറിയ ഒരു വിഷമം ഉണ്ടാക്കും, പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ. എന്തായാലും അത് മാറ്റി നിർത്തുകയാണെങ്കിൽ വേറെ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഹൈബ്രിഡിൻ്റെ കേസ് 19.5 ലാക്സ് ആണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത് നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രൈസിങ്ങുള്ള ടോപ്പ് മോഡൽ ഇപ്പോൾ വരുന്ന ഗ്രാൻഡ് വിറ്റാരയിലാണ്. ഹൈ റൈഡർ വരുന്നതിനേക്കാൾ 50,000 രൂപ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ പ്രൈസിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം ഈ വാഹനത്തിൽ രണ്ടിലും വരുന്നുണ്ട്. പക്ഷേ അത് ഗ്രാൻഡ് വിറ്റാരയിൽ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചൊരു പുതിയ എക്സ്പീരിയൻസ്, അതായത് ഹൈബ്രിഡ് പോലുള്ള അധികം ആരും അങ്ങനെ തീയടുത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടെക്നോളജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം.
എനിവേ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.